നമസ്കാരം. സഫലമീ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഖത്തറിലെ ഒരു പ്രവാസി മലയാളിയായ ബിസിനസ്മാനെയാണ് സഫലമീ യാത്രയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ശ്രീജിത്ത് തൃശൂർ. ശ്രീജിത്തിനെ കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹം ഖത്തറിൽ ഇന്ന് ടോട്ടൽ ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്, ഒപ്പം സാൻകോ പി വി സി മാനുഫാക്ചറിംഗ് എന്നീ കമ്പനികളുടെ MD ആണ്. അദ്ദേഹത്തെ സഫലമീ യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. തൃശൂർ സ്വദേശിയാണ്? അതെ. തൃശൂർ എവിടെയാണ് ശരിക്കും? തൃശൂർ ചേറ്റുവ കൊണ്ടുചേർന്ന ഗ്രാമം, ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത്. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത്. ഏങ്ങണ്ടിയൂർ ഒരുപാട് കലാകാരന്മാരുടെ നാടാണ് ഏങ്ങണ്ടിയൂർ. അച്ഛന്റെ പേരെന്താണ്? ശങ്കുണ്ണി. ശങ്കുണ്ണി എന്നാണ് അല്ലെ. അമ്മേന്റെ പേര്? പ്രഭാവതി. നിങ്ങൾ എത്ര മക്കളാണ്? ഞങ്ങൾ 3 പേരാണ് ഇവിടെ. 3 ആൺകുട്ടികള്, ഒരു ചേട്ടനുണ്ട്, ഒരു അനിയനുണ്ട്. ചേട്ടന്റെ പേര്? സുതീഷ്. സുതീഷ്. സുതീഷ് എന്ത് ചെയ്യുന്നു ഇപ്പോ? അയാൾ ഇവിടെ ഒരു താലിബ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഫൈനാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യണം. ഖത്തറിൽ തന്നെ? ഖത്തറിലുണ്ട്. ഞങ്ങൾ 3 പേരും. അനിയൻ ഓടിയുണ്ട്. അനിയനും ബിസിനസ് ആണ്. അനിയന്റെ പേര്? സൂരജ്. അദ്ദേഹത്തിന്റെ ബിസിനസ് എന്താണ്? അവൻ കെമിക്കൽ ട്രേഡിംഗ് ആണ്. പിന്നെ റാക്സ്. സ്വന്തമായിട്ട് ബിസിനസ് ആണ്? സ്വന്തമായിട്ട് ബിസിനസ് ആണ്. ഓക്കെ ഓക്കെ. മൂത്ത ജ്യേഷ്ഠൻ ഫൈനാൻസ്. 3 പേരും തൃശ്ശൂരാണ്. 3 പേരും. 3 ആൺകുട്ടികളും 3 പേടിയും ഉണ്ട്. ഇപ്പൊ അമ്മയും വന്നിട്ട് ഫിഫ കാണാനായിട്ട് വന്നോണ്ട്. അമ്മ ഇതുവരെ പോയിട്ടില്ല. അമ്മീരുവാന്തി പോവും. പിന്നെ അച്ഛൻ മരിച്ചിട്ട് ഒരു 12 വർഷമായി. അച്ഛൻ എന്തായിരുന്നു ബിസിനസ്? എന്തായിരുന്നു? അച്ഛനും ബിസിനസ് തന്നെയായിരുന്നു. ഞങ്ങൾ വാടാൻപള്ളിയിൽ ഒരു കടയുണ്ടായിരുന്നു, മേനകാല എഡി സ്റ്റോഴ്സ് എന്ന്. മേനകാല എഡി സ്റ്റോഴ്സ്. അപ്പൊ അവിടെ നിന്ന് ആദ്യപാഠങ്ങൾ പഠിച്ചെന്ന് പറയാം. ഞങ്ങൾ 3 പേരും ബിസിനസ് തന്നെയാണ്. ചേട്ടനും ഈ സൈഡൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതിലൊക്കെ അഡ്വൈസ് ആയിരുന്നു. മെയിൻ ആയിട്ട് ചേട്ടൻ തന്നെയാണ്. ഈ പഠിക്കുന്ന സമയം തന്നെ നിങ്ങൾ ഈ ഒരു ഷോപ്പും അതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കളികൾ കുറവായിരുന്നു. അച്ഛനെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ കടയിലേക്ക് പോയി തിരിക്കാമെന്ന് അച്ഛനെ നിർബന്ധമായിരുന്നു. പിന്നെ ശനിയാഴ്ച കടയിലേക്ക് അച്ഛനെ ചോറും കൊണ്ടുപോകണം. അച്ഛൻ്റെ ഒരു ഐഡിയ ആയിരുന്നു അത്. എന്നുവെച്ചാല് എങ്ങനെയാലും ഇതിലേക്ക് ഉള്ളിലാക്കിയതാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ആഗ്രഹം ബിസിനസ്സിൽ ഉണ്ടായിരുന്നു. നല്ല ഓർമ്മകളായിരുന്നു ചെറുപ്പത്തില് അല്ലേ? അതൊരു പഠനമൊക്കെ സ്കൂളിലായിരുന്നു. നാഷണൽ സ്കൂളിലായിരുന്നു അവിടെ. തുടർന്നുള്ള പഠനം? പിന്നെ അതിനേലും പിന്നെ പോളിടെക്നിക്കില് പഠിച്ച. അച്ഛനെങ്ങനെ പിടിവാശിക്കാരനായിരുന്നു? പിടിവാശിക്കാരനൊന്നുമല്ല, അത് പക്ക ബിസിനസ്മാൻ ആയിരുന്നു. അച്ഛൻ ചെറുപ്പത്തിലേ ബിസിനസ് ചെയ്തിരുന്ന ഒരാളാണ്. അച്ഛൻ പ്രവാസി ആയിട്ട് 5-6 കൊല്ലം പ്രവാസി ആയിട്ട് നിന്നു. ഷാർജയിൽ പോയിരുന്നു. പിന്നെ അച്ഛൻ ഈ ബിസിനസ് ചെയ്യണം എന്ന ആഗ്രഹം കൊണ്ടാണ് അച്ഛൻ ഒരു നാട്ടിൽ വന്നിട്ട് ഒരു കട ഇട്ടു, മേനകാല അടിച്ചോയ്സ് എന്നിട്ട്. ഇവിടെ അച്ഛനാണ് ആദ്യമായിട്ട് 6 മാസമുള്ള ഗ്യാരണ്ടി ഓർണമെന്റ്സ് ഒക്കെ തുടങ്ങിയതൊക്കെ ആ ഏരിയയിലും ഒക്കെ അച്ഛനാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് പ്രവാസ ജീവിതം എങ്ങനെയാണ്, എങ്ങനെയാണ് അതിനുള്ളൊരു വഴി ഉണ്ടാവുന്നത്? എന്റെ ഫാമിലിയില് അമ്മയുടെ ഫാമിലിയില് മിക്കവരും ഇവിടെ തന്നെയായിരുന്നു. ചേട്ടനാണ് എനിക്ക് വിസ എടുത്തത്. ചേട്ടൻ അന്ന് ഈ ഗ്രൂപ്പിൽ, അപ്പോഴും ഈ കമ്പനി തന്നെയാണ്. കമ്പനി തന്നെ ഉണ്ട്. ചേട്ടന്റെ കമ്പനിക്ക് തന്നെയാണ് വിസ എടുത്തത്. അപ്പൊ എത്ര വയസ്സിലായിരുന്നു ശ്രീജിത്ത് സാറ്? 21-22 വയസ്സിൽ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. 95 ഞാൻ പോകുന്നു. ഇവിടെ എത്തി ഖത്തറിലേക്ക് മെയിലെത്തി. ആദ്യമായിട്ട് ഇവിടെ ചെയ്ത ബിസിനസ് ജോലി എന്തായിരുന്നു? ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ എന്റെ സ്പോൺസർ എന്ന് പറഞ്ഞ ഇവിടെ തന്നെ നീ ജോലിയാണെന്ന് പറഞ്ഞു അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്തു. അവിടെ തന്നെ 15 വർഷത്തോളം. 15 വർഷം? ആ, അത് പിന്നെ വിടാതെ. പിന്നെ അതായത് ഞാൻ റെസിഗ്നേഷൻ എടുത്ത് 2 വർഷം കഴിഞ്ഞിട്ട് തന്നെ വിട്ടത് തന്നെ. അതെ. അല്ല, അന്ന് എന്തായിരുന്നു അവിടെ ചെയ്തിരുന്ന പോസ്റ്റ്? എന്തായിരുന്നു? താലിബ് ഗ്രൂപ്പിന്റെ ഒരു ഡിവിഷനാണ് മുന്തസ പെട്രോൾ സ്റ്റേഷൻ എന്ന് പറഞ്ഞത്. ആ പെട്രോൾ സ്റ്റേഷന്റെ അക്കൗണ്ടന്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പൊ നമ്മുടെ മികവ് കൊണ്ടിട്ടാണ് അവർ അവിടെ നിന്ന് വിടാതിരുന്നത്? അല്ല, ഈ പറഞ്ഞ പോലെ അറബികൾക്ക് എനിക്ക് തോന്നുന്നു വിശ്വസ്തരെ അവർക്ക് ഭയങ്കര പിന്നെ വിടാൻ താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെ ഒരു വിശ്വസ്തരുള്ള ഒരാളായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പോഴും ഞാൻ ആളെ പോയി കാണാറുണ്ട്. ആൾക്ക് ഇപ്പോഴും ആ സ്നേഹമുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് അലി വൽക്കോരി എന്ന് പറഞ്ഞിട്ട്. അച്ഛൻ റോൾ മോഡൽ അച്ഛനാണോ ചേട്ടനാണോ? അല്ല, അച്ഛനാണ് വരുന്നത്. കഴിഞ്ഞ് പിന്നെ ഇപ്പൊ ചേട്ടൻ എന്ന് എനിക്ക് ചേട്ടൻ മാത്രമല്ലല്ലോ, കൂട്ടുകാരൻ. ഞങ്ങൾ 3 പേരുണ്ടെങ്കിലും ഭയങ്കര ഒരു ഫ്രണ്ട്സും കൂടിയാണ്, അതുപോലെയാണ് അവര്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടെങ്കിൽ ഞാൻ ചേട്ടനോട് ചോദിക്കും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇപ്പോ നിങ്ങളുടെ ബോസ് തന്നെ നിങ്ങൾ വിടില്ല എന്ന് പറഞ്ഞല്ലോ. കാരണം വിശ്വസ്തൻ, ഈ വിശ്വസ്തതയൊക്കെ കിട്ടുന്നത് അടിത്തറയെന്നാണ്. അത് അച്ഛനായിരിക്കും തോന്നുന്നു, അല്ലെങ്കിൽ ചതി പാടില്ല അങ്ങനത്തെ ഒരു. അത് ബിസിനസ്സിൽ എല്ലാവരും ചെയ്യുന്നതൊക്കെയാണ് തോന്നണാണ്. നമ്മൾ ചതിക്കാതെ സ്ട്രേറ്റ് ഫോർവേഡ് ലീഗലായിട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടു നടക്കുകയാണെങ്കിൽ കുറേയൊക്കെ ഒരു 50% തലവേദന നമുക്ക് കുറയും തോന്നുന്നു. അതെല്ലാവർക്കും പറ്റുമോ? അല്ല, അത് ചെയ്യാതെ ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ലൈഫിൽ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു ദിവസം ചതിച്ചു, പിന്നെ നിങ്ങളായിട്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യില്ലല്ലോ.
ലോങ് ഒരു ബിസിനസ് തന്നെ ഒരു ഒന്നോ രണ്ടോ വർഷത്തേക്ക് അല്ലല്ലോ, നമ്മളൊരു ലോങ് ടൈമിലേക്കാണ്. ലോങ് ടൈമിൽ ഒരു മാർക്കറ്റിൽ നമുക്കൊരു വിശ്വസ്തത ഉണ്ടാവണം. ശരിക്കും പറഞ്ഞാല് സർവീസിനായാലും പ്രോഡക്റ്റിനായാലും എന്തിനായാലും നമ്മളൊരു വിശ്വസ്തത അവർക്ക് ഉണ്ടാവണം. ഓക്കെ, അതുണ്ടായാൽ തന്നെയാണ് കസ്റ്റമേഴ്സ് നമ്മളെ ബിലീവ് ചെയ്യുള്ളൂ. പറഞ്ഞ വാക്ക് പറ്റിക്കാതിരിക്കുക, പിന്നെ പേയ്മെന്റ് കൊടുക്കുന്നിടത്ത് കൊടുക്കുക, മേടിക്കുന്നിടത്ത് മേടിക്കുക, പിന്നെ എല്ലാതും ലീഗലായിട്ട് കൊണ്ടുനടക്കുക. അതിനായിട്ട് ഒരു വലിയൊരു തലവേദന കുറവുണ്ടാവുക എനിക്ക് തോന്നും. പിന്നീട് എങ്ങനെയാണ് നമ്മുടെ ഇത് ഈ ടോട്ടലിലേക്കുള്ള പ്രവേശനം? അനിയനും ഞാനൊക്കെ കൂടി ദുബായിൽ പോയപ്പോ അവിടെ കണ്ടൊരു പ്രോഡക്റ്റ് ആയിരുന്നു ഈ PVC ഗ്യാസ്കറ്റ് മാനുഫാക്ചറിങ് എന്നുള്ളത്. അപ്പൊ അവന്റെ മീഡിയ അഡ്വൈസ് കിട്ടിയപ്പോ നമുക്കിവിടെ തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ അത് തുടങ്ങിയതാണ്. പക്ഷെ ആദ്യത്തെ കുറച്ചാളൊക്കെ ഈ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ ഈ മാനുഫാക്ചറിങ് യൂണിറ്റിന്റെ ഒരു പ്രശ്നം അതാണ്, പ്രൊഡക്റ്റ് സക്സസ് ആവാന്നുള്ളതും ഒരു പ്രശ്നമാണ്. നമുക്ക് മെഷീൻ കൊണ്ടുവന്ന് എല്ലാം കൊണ്ടുവന്ന് ഒരു ട്രേഡിംഗ് പോലെ അല്ലല്ലോ. മറ്റേ ട്രേഡിംഗ് കൊടുത്ത് മാർക്കറ്റിൽ ആവശ്യമുള്ള നമുക്ക് കൊണ്ടുവരാ, കാശ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് ട്രേഡിംഗ്. പക്ഷെ മാനുഫാക്ചറിങ് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് അത് സക്സസ് ആവണം, കസ്റ്റമർ എടുത്ത് സാറ്റിസ്ഫൈഡ് ആവണം, വലിയ കാര്യം തന്നെയാണ്. അതായിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സ്ലോ സ്ലോ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തോളൂ. ഇന്നിപ്പോ ഈ ഖത്തറിൽ തന്നെ ആദ്യത്തെ ഈ പ്രൊഡക്റ്റ് അല്ലേ നിങ്ങളുടെ PVC മാനുഫാക്ചറിങ്? PVC ഗ്യാസ്കറ്റ് മാനുഫാക്ചറിങ് ഞങ്ങൾ മാത്രമുള്ളൂ. നിങ്ങൾ മാത്രം ഖത്തറിൽ? ഖത്തറിൽ. സൻകോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ ഖത്തറിൽ തന്നെ ഈ ഇൻഡസ്ട്രി ഏരിയയില് ബാക്കിലെ മനാട്ടക് ഏരിയയില്. മനാട്ടക് ഏരിയ, മനാട്ടക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ള. എത്ര ഏകദേശം എത്ര സ്റ്റാഫ് ഉണ്ട്? മൊത്തം രണ്ട് കമ്പനിയും കൂടിയിട്ട് എനിക്കൊരു 15 സ്റ്റാഫ് ഉണ്ടാവും. ഈ മാനുഫാക്ചറിങ് ഉള്ള സ്ഥലത്തൊക്കെ മലയാളീസ് ആണോ അല്ലെങ്കിൽ മറ്റു പല ഭാഷക്കാരും ഉണ്ടോ? അല്ല, മാനുഫാക്ചറിങ്ങില് രണ്ട് തമിഴന്മാരും പിന്നെ മലയാളീസും ഒക്കെ കൂടിയിട്ടാണ് എല്ലാവരും. പിന്നെ നേപ്പാളീസും ഉണ്ട്. ഓർഡർ അനുസരിച്ചിട്ടാണ് ഈ സാധനങ്ങൾ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടോട്ടലി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് പർച്ചേസിംഗ് ആണോ? അങ്ങനെയാണത്? അങ്ങനെ അല്ല, ഇതൊരു ഒരു കോമൺ പ്രോഡക്റ്റ്. അതിന്റെ ഒരു നമുക്ക് ഉണ്ടാക്കി സ്റ്റോക്ക് ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ല, അത് വിറ്റ് അത് പ്രശ്നമായല്ല. ഇത് ഓരോ കമ്പനീസ് നിങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് ടോട്ടൽ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകണം? ആ, പർച്ചേസ് ഞങ്ങള് ഹോൾസെയിലേഴ്സ് മാത്രം കൊടുക്കുന്നുള്ളൂ. കൊടുക്കാം, അതാണ്. ഓക്കെ ഓക്കെ. ഞങ്ങള് റീറ്റെയിലേഴ്സിന് കൊടുക്കില്ല. കൊടുക്കുന്നില്ല, അതാണ്. നമ്മള് അത് അതിനെ പറഞ്ഞ വിശ്വസ്തത വേണം. നമുക്ക് റീറ്റെയിലേഴ്സും കോൾ ചെയ്യും, നമ്മുടെ നമ്പർ കണ്ടിട്ടും അവര് പലയിടത്തും വിളിച്ചിട്ട് അറിഞ്ഞിട്ടും വിളിക്കും. അപ്പൊ നമ്മൾക്ക് അവര് അവിടുത്തെ കാശ് പറഞ്ഞൊക്കെ കിട്ടുന്ന രീതിയിൽ അവര് വിളിക്കും. പക്ഷെ നമ്മളത് ചെയ്യില്ല. കാരണം വെച്ചാല് അതാണ് പോളിസി മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് അവരെക്കാട്ടും കൂടുതൽ കാശ് കിട്ടും, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ആണ്. അതിലും നമ്മളൊരു ഒരു റിട്ടേൺ കോൺട്രാക്ട് ഒന്നും ഇല്ലെങ്കിലും നമ്മളെ വിശ്വസ്തത കീപ്പ് ചെയ്യണമെന്ന് അതാണ്. ടോട്ടൽ ട്രാൻസ്പോർട്ടിംഗ്, ട്രാൻസ്പോർട്ടിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, അത് അതിന്റെ കഥ എങ്ങനെയാണ്? അതും ഇതേപോലെ തന്നെ ഒരു ഒന്ന് രണ്ട് ഫ്രണ്ട്സ് മുഖേന വന്ന് സാഹചര്യങ്ങൾ ഉണ്ടായതാണ്. അവര് പറഞ്ഞു നീ രണ്ട് വണ്ടി മേടിച്ചു, അന്ന് ഞാൻ അവിടെ വർക്ക് ചെയ്തിരിക്കുന്നു, നീ കാശ് നീ രണ്ട് വണ്ടി മേടിച്ചിട്ടോ, ഞങ്ങൾ രണ്ടും നോക്കി കടന്നോളാം. അങ്ങനെ അവർ നോക്കി നടന്നിരുന്നു. അവര് കാശപ്പം നോക്കിയപ്പോ അത് ലാഭത്തിന് നല്ല ലാഭം ഉണ്ട്, വലിയ ടെൻഷൻ ഒന്നും ഇല്ലെന്ന് ആദ്യം വിചാരിച്ചു. തന്നെ രണ്ട് വന്നുള്ള മൂന്നോ നാലോ വണ്ടികളായി. പിന്നെ അത് ടെൻഷൻ കയറി കയറി വന്നു തുടങ്ങി. അപ്പൊ പിന്നെ സ്റ്റാഫുകളെ വെക്കേണ്ടി വന്നു, എക്സ്ട്രാ സ്റ്റാഫുകളെ വെക്കേണ്ടി വന്നു. പിന്നെ ഈ സ്റ്റാഫുകളെ മെച്ചെന്ന് വെച്ചാൽ നമ്മൾ വിശ്വസമുള്ള സ്റ്റാഫുകളെ കിട്ടാനുള്ള ഒരു വലിയൊരു കാര്യമാണ് നമുക്ക്. അതൊരു ബിസിനസ്സിന്റെ ഒരു അത്യാവശ്യം ആത്മാർത്ഥമായ സ്റ്റാഫുകളെ കിട്ടാനുള്ളത്. നമ്മളില്ലെങ്കിലും നമ്മളെ പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവണം നമ്മുടെ കൂടെ. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് അത്ര വലിയ ടെൻഷൻ ഒന്നുമില്ല. അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഭയങ്കര തലവനുള്ള ഒരു സംഭവമാണ് ഈ പറഞ്ഞ പോലെ. അപ്പൊ പിന്നെ ഈ PVC മാനുഫാക്ചറിങ് ഇല്ലേ ഈ പറഞ്ഞത്, ഇത് ഇതിന്റെ പ്രൊഡക്ട്സ് ഒക്കെ എവിടെ നിന്നാണ് എടുക്കുന്നത് നിങ്ങള്? ഇന്ത്യ റെസിനും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് മറ്റൊടത്തൊക്കെ വരുന്നുണ്ട്. പിന്നെ തുർക്കിയിൽ നിന്ന് വരുന്നുണ്ട് കാൽസ്യം ഒക്കെ വരും. കാരണം മെറ്റീരിയൽസ് ഒക്കെ ഭയങ്കര ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് എല്ലാത്തിനും ഒരു ഇതുണ്ടാവുള്ളൂ. ക്വാളിറ്റി ആണ്, ക്വാളിറ്റിയും നമ്മള് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന്റെ ഒരൊക്കെ ഒരു ക്വാളിറ്റി തന്നു കുറച്ച് ലാഭത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് നമ്മളതിന്റെ ക്വാളിറ്റി നമുക്ക് പല രീതിയിൽ കുറയ്ക്കാൻ കൂട്ടൊക്കെ ചെയ്യാം. അപ്പൊ നമ്മള് ലാഭം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മള് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കുറച്ച് കഴിഞ്ഞാല് അതും നമുക്കൊരു വിശ്വസ്തത എല്ലായിടത്തും. അതെ, വിശ്വസ്തത എല്ലായിടത്തും വേണം തന്നെയാണ്. ക്വാളിറ്റിയിലായാലും വേണം, മറ്റേലാണോ എല്ലാവരും വേണം. ഈ ടോട്ടൽ ട്രേഡിംഗിൽ എന്തൊക്കെയാണുള്ളത്? ടോട്ടൽ ട്രാൻസ്പോർട്ടില്, ട്രാൻസ്പോർട്ട് ട്രേഡിംഗ് അതിൽ മെയിൻ ആയിട്ട് കണ്ടെയ്നർ ട്രാൻസ്പോർട്ടേഷനൊക്കെയാണ് മെയിൻ ആയിട്ട് പോണത്. 10-15 വണ്ടി ഉണ്ട്, അത് അവരെന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ അതിനുള്ള സ്റ്റാഫ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ശ്രീജിത്ത് സാറിന്റെ കുടുംബത്തെ കുറിച്ച് പരിചയപ്പെടാം. വൈഫിന്റെ പേരെന്താണ്? വൈഫിന്റെ പേര് അഖില. അഖില എവിടെ, നാട്ടിലെവിടെയാണ്? എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്, ഏഴാങ്കൽ എന്ന് പറയും.
തൊട്ടടുത്ത പഞ്ചായത്തിൽ നിന്ന് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അതെ അതെ, രണ്ട് ആമ്പളക്കളാണ്. ഒരാൾ ബി ടെക് കഴിഞ്ഞു. അയാൾ എവിടെയാണ് പഠിക്കുന്നത്? അയാളിപ്പോ വെല്ലൂർ പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂർ ജോലി ചെയ്യുന്നുണ്ട്. പേര് അജയ് ജിത്ത് എന്ന് പറയും. രണ്ടാമത്തേള് ജീവൻ ജിത്ത് എന്ന് പറയും. ആള് ഇപ്പൊ നീറ്റിന്റെ എക്സാമിന് വേണ്ടിട്ട് സൈലത്തിൽ കോഴിക്കോട് താമസിച്ച് പഠിക്കുന്നുണ്ട്. ഈ ബിസിനസ്സിൽ നിന്ന് പഠിച്ച പാഠം എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം? ഒരു പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ വരുന്ന ഒരാള് അല്ലെങ്കിൽ ആ അവരോട് പറയാൻ അങ്ങേക്കുള്ള വാക്കുകൾ എന്താണ്? ഏത് ജോലിയിലും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പൈസ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ശമ്പളത്തിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യരുത് എന്നാണ് ഞാൻ പറയുള്ളു. ഓക്കെ, എനിക്ക് ആൾ ഇത്ര ശമ്പളം തരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്ര ചെയ്താൽ മതി. ഇപ്പൊ ഒരു സെയിൽസ്മാൻ്റെ ഉദാഹരണം പറയണം. ഒരു സെയിൽസ്മാൻ ഒരാള്, എനിക്ക് ആള് ഇപ്പൊ ഒരു 5 ലക്ഷം ടാർഗറ്റ് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ ആൾക്ക് 8 ലക്ഷത്തിന്റെ ഓർഡർ വന്നിട്ടുണ്ടാവും. ആള് 5 ലക്ഷം മാത്രം ഈ മാസം വയ്ക്കും, ബാക്കിയുള്ള 3 ലക്ഷം അടുത്ത മാസം ചിലപ്പോൾ ആള് ഇതിന് വേണ്ടി ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, ഈ മാസം കിട്ടിയത് ഈ മാസം അവിടുത്തെ തോട്ടെ, അടുത്ത മാസം വേറെ നോക്കാം. അതായത് നമ്മള് അതുപോലെ തന്നെ 8 മണിക്കൂർ ജോലി ചെയ്യുക അങ്ങനെ ചിന്തിക്കണ്ട. നമ്മുടെ പണി തീരുന്ന വരെ ജോലി ചെയ്യുക, നമ്മുടെ റെസ്പോൺസിബിലിറ്റി തീർക്കുക, നാളേക്കൊന്നും വെക്കാതിരിക്കുക. അതുതന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ. പിന്നെ പാഷൻ ഉണ്ടാവുക, ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അതിന് പാഷൻ എടുക്കാന്നുള്ളതാണ്. നമ്മൾ ബിസിനസ് ആണെങ്കിലും ജോലി ആണെങ്കിലും ആത്മാർത്ഥമായി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിന് ഇത് വരില്ല എന്നുണ്ട്, ബാഡ് എഫക്ട്സ് വരില്ല എന്ന് തോന്നുന്നു. ഈ ബിസിനസ്സിൽ ഉയർച്ച താഴ്ചകളൊക്കെ സ്വാഭാവികമാണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് ചെയ്യണം? ഉണ്ടാവുമല്ലോ എന്തായാലും. ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഒരു ബിസിനസ് ഇങ്ങനെ ഗ്രോത്ത് ചെയ്തുകൊണ്ട് ഒരു പ്ലെയിൻ പോണ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല. അപ്പ് ആൻഡ് ഡൗൺ ഏത് എക്കണോമിയിലും ഉള്ളതല്ലേ, എവിടെ നോക്കിയാലും നമുക്ക് ജീവിതത്തിലും ദുഃഖങ്ങളും സന്തോഷങ്ങളും അല്ലെങ്കിൽ പിന്നെ എന്താ ഇതിലർത്ഥമുള്ള. നമ്മള് ബിസിനസ് താഴുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അടുത്ത ബിസിനസ്സിനെ അടുത്ത ക്ലയന്റിനെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിനെ കണ്ടുപിടിക്കാനോ നമ്മൾ ശ്രമിക്കും, അല്ലെങ്കിൽ എന്താണ്ടാവാ നമ്മള് ഒതുങ്ങിക്കൂടും. അപ്പൊ ബിസിനസ്സിൽ താഴ്ചയും ഉയർച്ചയ്ക്ക് ഉണ്ടാവണം, എന്നാലേ നമ്മളത് സ്ട്രഗിൾ ചെയ്ത് പോവുള്ള മേലോട്ട്. അത് എല്ലാവർക്കും അതെ, ജീവിതത്തിൽ ഇങ്ങനെ ഇണക്കം പിണക്കും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഉയർച്ചയും താഴ്ചയ്ക്ക് ഉണ്ടായാൽ തന്നെയാണ്. ഖത്തറിനെ കുറിച്ച്, ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഇപ്പൊ അങ്ങോട്ട് ബിസിനസ് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും ഖത്തറികളെ കുറിച്ചും ഖത്തറിനെ കുറിച്ചും അങ്ങയുടെ അഭിപ്രായം എന്താണ്? ബിസിനസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണോ? തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഖത്തർ. ഓക്കെ, ഖത്തറികൾ എന്ന് പറഞ്ഞാൽ എനിക്കാണ് നല്ല മനുഷ്യന്മാരാണ്. ഇപ്പൊ എന്റെ സ്പോൺസേഴ്സ് അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഖത്തറികളായിട്ട് ഇടപെടുന്നുണ്ട്. ഇപ്പൊ മീൻസ് ഇപ്പൊ ഇവിടുത്തെ ഗവൺമെന്റ് ഓഫീസുകളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്പോൺസർ അല്ലെങ്കിൽ ബാക്കിയുള്ള അറബികളൊക്കെ ആയിട്ട് അത്യാവശ്യം അറബി ഞാൻ സംസാരിക്കും. എനിക്ക് കൺവീൻ അവരെ എന്റെ മെസ്സേജ് എന്താണെന്നുള്ള അവരോട് കൺവീൻ ചെയ്യാൻ പറ്റും. അപ്പൊ അവരൊക്കെ ഭയങ്കര ഒരു നമ്മളോട് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് എപ്പോഴും. അവർ ഹിന്ദി ആണോ മറ്റാണോ അങ്ങനെയൊന്നുമല്ല, ഒരു ഇപ്പൊ വളരെ സ്നേഹത്തോടുകൂടി വരുമാനം. ഇപ്പൊ ഗവൺമെന്റ് ഓഫീസുകളിൽ പോയാലും നമുക്കൊരു ലാഗിങ് ഒന്നുമില്ല, അങ്ങനെ നമ്മളെ നീ മാറി നമുക്ക് അങ്ങനെ ഒന്നുമില്ല. നമ്മളിവിടെ എല്ലാ ഡോക്യുമെന്റും കറക്റ്റ് ആണെങ്കിൽ പിന്നെ അവരൊരു അക്ഷരം ഉണ്ടില്ല, എല്ലാതും പെർഫെക്റ്റ് ആയിട്ട് പോകും. നമ്മൾ ലീഗലായിട്ട് ചെയ്യാനായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവിടെ ഈസിയാണ്. ലീഗലായിട്ട് എല്ലാ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ടെൻഷൻ ഫ്രീ ആയിരിക്കും, ഒരു കാര്യം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ലീഗലായിട്ട് എല്ലാ കാര്യം പോകണമെങ്കിൽ ശ്രീജിത്തിന്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ സംതൃപ്തിയാണോ? 100% സഫലമാണ് യാത്ര ജീവിതം? എല്ലാ തരത്തിലും സംതൃപ്തനാണ്. ബിസിനസ് ആയാലും ഫാമിലി ആയാലും മക്കളിലായാലും ചേട്ടനിയന്മാരായാലും അമ്മ അച്ഛൻ എന്നുള്ള രീതിയിലുള്ള അച്ഛൻ്റെ അമ്മേരെയും ഫീഡ്ബാക്ക് ആണെങ്കിലും ഏത് സൈഡിലും ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്നായാലും. എന്തുകൊണ്ട് ഇതുപോലൊരു ബിസിനസ് കേരളത്തിൽ തുടങ്ങിക്കൂടാ? പല നൂലാമാലകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള എല്ലാവരും പേടിയുണ്ട്. അതായത് സേഫ് ആവില്ല എന്നുള്ളൊരു പ്രശ്നം എപ്പോഴും കേൾക്കുന്നുണ്ട്. പലരും ഓടിപ്പോയിട്ട് ആത്മഹത്യ ചെയ്തിട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പേടി. അതന്നെ പറഞ്ഞു ഇവിടെ ഖത്തറിൽ ഒരു ബിസിനസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ലീഗലായിട്ട് ഇപ്പോൾ ഒരു ഡോക്യുമെന്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എല്ലാം കൊണ്ടുനടക്കാൻ പറ്റും. അവിടെ ഗവൺമെന്റ് അല്ലാതെ രാഷ്ട്രീയ ഇടപെടലും അവരൊക്കെ ഉണ്ടാവല്ലോ. ബാക്കിയുള്ള ഒരാൾക്കൊരു ദേഷ്യം തോന്നിയാൽ മതി നമ്മളെ കഴിഞ്ഞു, ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഒരാൾക്ക് നശിപ്പിച്ചു കളയും. അത് മാത്രമല്ല പൈസ മാത്രം പോണല്ല, നമ്മള് നാട്ടില് പേര് ദോഷം മാത്രം ഉണ്ടാക്കും, പിന്നെ നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എന്തെല്ലാം വേണം. ടോട്ടൽ ട്രാൻസ്പോർട്ട് ആൻഡ് ട്രേഡിംഗ്, ലോജിസ്റ്റിക്, മറ്റേ സാൻകോ, PVC മാനുഫാക്ചറിംഗ്, ഇനി ഇത് കൂടാണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയാസ് ഉണ്ടോ? അല്ല, ഇനിയിപ്പോ അടുത്തതിന്റെ ഒരു ഇതിന്റെ മാനുഫാക്ചറിംഗിന്റെ ഒരു എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഒരു പോളിയത്തിന് കോമ്പൗണ്ടിങ്ങിന്റെ മാസ്റ്റർ ബാച്ച്
കാൽസ്യം കാർബണേറ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പ്രൊഡക്ഷൻ ഉണ്ട്. ഇത് പറഞ്ഞിട്ട് മിഷൻ ഇപ്പൊ അടുത്ത ഒരു മാസത്തിനുള്ളിൽ എത്തും. അതാണ് ഇനി പുതിയ കാൽവയ്പ്പ്, അടുത്ത എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് തുടങ്ങുന്നത്. അപ്പൊ എല്ലാ വിജയാശംസകളും അറിയിച്ചുകൊണ്ട് ഓക്കെ സഫലമേ യാത്ര ഇവിടെ വാങ്ങുന്നു.